ക്ലച്ച് പിടിക്കുന്നു, ദേ തേർഡിലേക്ക് ഇടുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ദേ ഫോർത്തിലേക്ക് ഇട്ടു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് പേരെന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യവും, ഒപ്പം തന്നെ പല ആൾക്കാർക്കും ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം വലിയ കാറുകൾ ഓടിക്കാനായിട്ടുള്ള ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് വലിയ കാറുകൾ ഓടിക്കാൻ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം. അതിന് ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു ഇന്നോവ ഓടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബൊലേറോ ഓടിക്കണം. ഇനി ആ ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനങ്ങളാണ് സൈലോ, അല്ലെങ്കിൽ ടാറ്റ ഹാരിയർ പോലെയുള്ള വലിയ വണ്ടികൾ, ടാറ്റ സുമോ ഗോൾഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കാറുകൾ ഓടിക്കാനായിട്ട് ഈസിയാണ് സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്ന വണ്ടി ടാറ്റ സുമോ ഗോൾഡ് ആണ്. ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളുടെ ബൊലേറോ ഒക്കെ ആയിട്ട് ഏകദേശം വാഹനത്തിന് നല്ല രീതിയിലുള്ളൊരു സാമ്യമുള്ളൊരു വണ്ടിയാണ്, നല്ല വലിപ്പമുള്ളൊരു വണ്ടിയാണ്. ബോണറ്റ് ഏരിയ ഒക്കെ നോക്കുക, നല്ല വലിപ്പമുള്ളൊരു ബോണറ്റ് ഏരിയയും ബാക്ക് സൈഡിലേക്കുള്ള വണ്ടിയുടെ നീളമൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വലിയ കാറുകൾ ഈസി ആയിട്ട് ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അതിനുള്ള ടെക്നിക്കുകളും ട്രിക്കുകളും ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും വീഡിയോ നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ട് തന്നെ ഈ ഒരു കാറ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാമെന്നുള്ളത് മനസ്സിലാക്കി തരാം, അതിന് ചില ട്രിക്കുകൾ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഗിയർ ലിവറിനെ കുറിച്ചാണ്. സാധാരണ ചെറിയ വാഹനങ്ങളിൽ വരുന്നത് കുഞ്ഞു കുട്ടി ലിവറുകളാണ്, എന്നാൽ ഈ വണ്ടിയുടെ ലിവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നീളം കൂടിയ ലിവറാണ്. അതുകൊണ്ട് തന്നെ ഗിയറിൻ്റെ പൊസിഷൻ നമ്മൾ ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഗിയർ ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചെറിയ രീതിയിലുള്ള ഒരു പ്ലേ ഗിയർ ലിവറിനുണ്ട്, ചെറിയതല്ല, നല്ല രീതിയിലുള്ള ഒരു പ്ലേ ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഗിയർ ഒന്ന് ന്യൂട്രൽ പോയിന്റിലേക്ക് ആക്കിയതിന് ശേഷം ഓരോ ഗിയറും ഇട്ട് കാണിക്കാം. ഇപ്പം ന്യൂട്രൽ പോയിന്റ് കിടക്കുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ വീഴും. ഓക്കെ, ഇനി സെക്കൻഡ് ഇടുന്ന സമയത്താണെങ്കിൽ നമ്മളിവിടെ മാക്സിമം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ന്യൂട്രൽ വരിക, അതിനുശേഷം തൊട്ട് താഴോട്ട് ഇട്ടാലേ സെക്കൻഡ് ഗിയർ വീഴത്തുള്ളൂ. ഇനി തേർഡിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കൈ പിടിക്കുന്നു, ഫസ്റ്റ് മേളിലേക്ക് ഇട്ടാൽ ന്യൂട്രൽ പോയിന്റ് വരും. പോയിന്റ് വന്നു കഴിഞ്ഞാൽ ലിവർ കറക്റ്റ് നമ്മൾ സെൻറ്റർ ആക്കി വരണം, ഇങ്ങോട്ടും പോരുത്, ഇങ്ങോട്ടും വരരുത്, സെൻറ്റർ ആക്കിയിട്ട് നമ്മൾ മേളിലേക്ക് ഇട്ടാൽ നമുക്ക് തേർഡ് ഗിയർ ഇടാം. ഓർക്കുക, ഇനി ഫോർത്തിലേക്ക് ഇടുന്ന സമയത്താണേലും തൊട്ട് താഴോട്ട് ഇട്ടാൽ ന്യൂട്രൽ പോയിന്റ് വരും, കണ്ടില്ലേ? അതിനുശേഷം ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടും. പക്ഷേങ്കിൽ ഫോർത്തിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ പോയിന്റ് വന്നിട്ട് ലിവർ സെൻറ്റർ ആക്കിയിട്ട് താഴോട്ട് കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഫിഫ്ത്തിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ന്യൂട്രൽ പോയിന്റ് വരിക, ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാതെ കറക്റ്റ് ആയിട്ട് ലിവർ ഇങ്ങനെ വന്നിട്ട് റൈറ്റ് സൈഡ് മാക്സിമം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫിഫ്ത്ത് കൃത്യമായിട്ട് ഇടാം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും തൊട്ട് താഴോട്ട് ഇട്ടാൽ ന്യൂട്രൽ വരുന്നു, റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ലിവർ ചേർക്കുക, താഴോട്ട് ഇട്ടാൽ റിവേഴ്സ് ഗിയർ ഇടാം. അപ്പം ഈ ഒരു പ്ലേ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇടുക, വണ്ടിയുടെ നീളം, അതായത് ഗിയർ ലിവറിൻ്റെ നീളം കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വണ്ടിയുടെ മൂന്ന് പെഡലുകളാണ്, അതായത് ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. ഈ പെഡലുകൾ അടുത്തടുത്തല്ലേ നിൽക്കുന്നത് വാഹനത്തിൻ്റെ? ഇതിപ്പം സുമോ ഗോൾഡ് ആയതുകൊണ്ടാണ്, എന്നാൽ ഇപ്പോൾ ഒരു ബൊലേറോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ അടുത്താണ് ഈ ലിവർ, അതായത് ഈ പെഡലുകൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പെഡലുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷനൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ട്, ഈ ഒരു രീതിയിൽ കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ക്ലച്ച് പെഡൽ പോകുന്നത് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. നിങ്ങൾ ഒരു വലിയ കാർ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു വ്യൂ നിങ്ങൾ നോക്കുക, നമുക്ക് ഫ്രണ്ട് ബോണറ്റും റോഡൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. എന്നാൽ നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിലേക്കുള്ളൊരു വ്യൂ ആണ് ബുദ്ധിമുട്ട് വരുന്നത്. അതിന് നിങ്ങൾ കൃത്യമായിട്ടും ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുപോകരുത്, കൃത്യമായിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് പുറകിൽ നിന്നുള്ളൊരു വ്യൂ നല്ല രീതിയിൽ കിട്ടും. ഫ്രണ്ടിലേക്കുള്ളൊരു വ്യൂ എന്നാണേലും ഒരു ചെറിയ വണ്ടിയെ അപേക്ഷിച്ച് നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റിലിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് റോഡ് ക്ലിയർ ആയിട്ട് കണ്ട്, ബോണറ്റ് ഏരിയ ഒക്കെ കണ്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബ്രേക്കിൽ ആദ്യം കാല് വെക്കുക. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ ചെറിയ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ബ്രേക്ക് കാല് വെക്കുക, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുക, അതിനുശേഷം നമ്മൾ താക്കോലിടുന്ന ഭാഗത്ത് താക്കോലിടുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ വണ്ടിയുടെ സൗണ്ട് കേൾക്കുക, കണ്ടോ?
ആ ഒരു ബൊലേറോയുടെ സൗണ്ടുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു സാമ്യം ഈ ഒരു വാഹനത്തിനുണ്ട്. വണ്ടിയുടെ ഈ ഒരു ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ടാറ്റ സുമോ ഗോൾഡിന് ആ ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം. ദേ ലിവർ ലെഫ്റ്റ് സൈഡിലേക്ക് മാക്സിമം ചേർത്ത് പിടിക്കുന്നു, മേളിലേക്ക് ഇടുക. ദേ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി ഹാൻഡ് ബ്രേക്ക് നമ്മൾ കൃത്യമായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കുക, ചെറിയ വണ്ടിയിൽ എടുക്കുന്ന പോലെ തന്നെ. ഇനി നമ്മൾ പ്രധാനമായിട്ടും ജസ്റ്റ് ബ്രേക്ക് എന്നിപ്പോൾ ഞാൻ കാലെടുത്തിട്ടുണ്ട്, ആക്സിലറേഷൻ പെഡലേ കാല് വെക്കുന്നു. ഇനി മെല്ലെ ക്ലച്ചിൽ നിന്ന് അയച്ചാൽ തന്നെ വണ്ടി പതിയെ അനങ്ങി തുടങ്ങും. ഓക്കെ, അതിനുശേഷം പതിയെ ആക്സിലറേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് തന്നെ വണ്ടി എടുക്കാം. ഈ ഒരു ടൈമിൽ ഞാനിത് ലെഫ്റ്റ് സൈഡിലെ മിററും കൂടെ നോക്കിയിട്ട് വണ്ടി എടുക്കുകയാണ്. എല്ലാവരുടെയും ചിന്ത വലിയ വണ്ടി എടുക്കുന്ന സമയത്ത് ഭയങ്കര പാടാണെന്നാണ്. എന്നാലും നമ്മൾ വലിയ വണ്ടി വലിയ കാറുകളൊക്കെ ആദ്യം എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് അയക്കുമ്പോൾ തന്നെ വണ്ടി പതിയെ മൂവ് ആയി തുടങ്ങും. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്യാം. ഒപ്പം തന്നെ ഇത് കണ്ടില്ലേ, റോഡ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഈ ബോണറ്റ് ഏരിയ ഒക്കെ നമുക്ക് നന്നായിട്ട് കണ്ട് ഇതുപോലെ ഡ്രൈവ് ചെയ്യാം. അപ്പം നമുക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡും ഒക്കെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. നിങ്ങൾ നോക്കും, ഇപ്പോൾ ഞാൻ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വണ്ടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും നമുക്ക് ചെറിയ വണ്ടികളിൽ നോക്കുന്ന പോലെ തന്നെ ഡാഷ് ബോർഡിൻ്റെ സെൻറ്റർ അതെ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് റോഡിൻ്റെ എന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച രീതിയിൽ തന്നെ വണ്ടി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ഞാനിപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ വണ്ടിയിൽ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്കൊന്ന് മൂവ് ആക്കുക. മൂവ് ആക്കിയതിന് ശേഷം ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് കൊടുക്കുക. അത് നിങ്ങളെ ഞാൻ കാണിക്കാം. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ന്യൂട്രൽ പോയിന്റിലേക്ക് ആക്കുന്നു. അതിനുശേഷം ദേ തൊട്ട് താഴോട്ട് ഇട്ട് കൊടുത്തു. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ചേർത്ത് ഇട്ടു. അപ്പോൾ ലിവർ വലുതായതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഗിയർ ഇട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള വണ്ടി ഓടിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ആ ഗിയർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നിങ്ങനെ ഒന്ന് ഇട്ട് നോക്കുക. ഇപ്പം വണ്ടിക്ക് വീണ്ടും ഞാൻ മൂവ് ആക്കുകയാണ്. റോഡ് സ്ട്രെയിറ്റ് ആണ്, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ദേ തേർഡ് ഗിയറിലേക്ക് ഇട്ടു. കണ്ടോ, അപ്പം ഇത്രയും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഗിയർ ഇടാം. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് പോകുന്നത്. ഇപ്പം നമുക്ക് റോഡിൻ്റെ ആ ഒരു ക്ലിയർ വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വലിയ വണ്ടികളായതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള വലിയ വണ്ടികൾ വരുമ്പോൾ ചെറിയ വണ്ടികളൊക്കെ നമുക്ക് ഒതുക്കിത്തരും. കാരണം നമ്മുടെ വണ്ടിയുടെ വലിപ്പം ഉള്ളതുകൊണ്ട് ആ ഒരു പരിഗണനയൊക്കെ നിങ്ങൾക്ക് റോഡിൽ ഒരു പരിധിവരെ ലഭിക്കുന്നതാണ്. പക്ഷേങ്കിൽ അത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ്, ചെറിയ ഇറക്കം കൂടിയ റോഡിൽ സാധാരണ നമ്മൾ ചെറിയ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ തേർഡ് ഗിയറിൽ വരുന്നു. ഇനി ഇവിടെ വീണ്ടും എൻ്റെ കാലിൽ മെല്ലെ ബ്രേക്ക് വരികയാണ്. മുന്നിലൊരു ഹമ്പുണ്ട്. സാധാരണ വരുന്ന പോലെ തന്നെ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് അയക്കുന്നു. വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടിയെ മുന്നോട്ട് മൂവ് ആക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ സെക്കൻഡ് ഗിയറിൽ വളരെ സാവധാനത്തിലാണ് വണ്ടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇതേ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിയുന്നു. പിന്നെ ഓരോ ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വലിയ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും നമുക്ക് വണ്ടിക്ക് ഫ്രണ്ടിലെ ആ ഒരു കാര്യം മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു നീളത്തെക്കുറിച്ച് എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. നമ്മുടെ അത് ചിന്തയിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വളവൊക്കെ ടേൺ എടുക്കുന്ന സമയത്തും ഒക്കെ നമ്മുടെ വണ്ടിയുടെ നീളം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ വണ്ടിക്കൊരു നീളം പുറകിലേക്കുണ്ടെന്ന് തന്നെ ഓർത്തുകൊണ്ട് ഡ്രൈവ് ചെയ്യുക. അപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ വരുന്നു, ഒരു വളവൊക്കെ വരുന്ന സമയത്ത് വണ്ടിക്ക് ബാക്കിലേക്ക് നീളമുണ്ട്. അതുകൊണ്ട് കുറച്ചിങ്ങനെ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്നെങ്കിലേ വണ്ടിയുടെ ബാക്ക് കുഴിയിലേക്ക് പോകാതിരിക്കത്തുള്ളൂ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരത്തുള്ളൂ. ഓക്കെ, വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു. റോഡ് സ്ട്രെയിറ്റ് ആണ്, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ദേ തേർഡിലേക്ക് ഇടുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ദേ ഫോർത്തിലേക്ക് ഇട്ടു. ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആണ്. ഇനി നമുക്ക് ഫിഫ്ത്തിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് കാലി വെക്കുന്നു. ഞാൻ ജസ്റ്റ് ഫിഫ്ത്ത് ഇട്ട് കാണിക്കാം. ഇവിടെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല, ദേ ഫിഫ്ത്തിലേക്ക് ഇട്ടു. കണ്ടോ, ഇപ്പോൾ അഞ്ചാമത്തെ ഗിയറിലാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഇനി ഗിയർ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് കാലി വെക്കുന്നു, ഫിഫ്ത്തിൽ നിന്ന് ഫസ്റ്റ് ന്യൂട്രൽ വരുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. കണ്ടോ, ഇപ്പോൾ ഫോർത്തിലേക്ക് ഇട്ടു. ഇനി തേർഡിലേക്ക് ഇടണം. ജസ്റ്റ് ക്ലച്ച് പിടിക്കുക, ദേ ഗിയർ ഡൗൺ ചെയ്തിട്ട് ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്നു. സെക്കൻഡിലേക്ക് ഇടണം, ക്ലച്ച് പിടിക്കുക, ദേ സെക്കൻഡിലേക്ക് നമുക്കിങ്ങനെ ചേർത്തിടാം, ഫസ്റ്റിലേക്ക് ഇങ്ങനെ ചേർത്തിടാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഇത്ര ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ വലിയ കാറുകൾ, വലിയ വണ്ടികൾ ഓടിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും നമ്മളുടെ പവർ ബ്രേക്കിംഗ് സിസ്റ്റമൊക്കെ സാധാരണ ചെറിയ വണ്ടികളിൽ പോലെയുള്ള ബ്രേക്കിംഗ് സംവിധാനം തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. ഒപ്പം തന്നെ പവർ സ്റ്റിയറിംഗ് മോഡുകളുണ്ട്. നമുക്ക് ഇതേ സിമ്പിളായിട്ട് ഒരു കൈ കൊണ്ട് തന്നെ ഇതുപോലെ കൺട്രോൾ ചെയ്ത് സിമ്പിളായിട്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള വണ്ടി ഓടിക്കുമ്പോൾ ഒത്തിരി ഓടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വണ്ടി ഇതേ ഇതുപോലെ ഡ്രൈവ് ചെയ്യാം. കണ്ടോ, ഇതേ തേർഡിലേക്ക് ഇടുന്നു. കണ്ടോ, ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലാണ് പോകുന്നത്.
റോഡിൻ്റെ വീതിയൊക്കെ നമ്മൾ തുടക്കത്തിൽ എല്ലാവർക്കും തോന്നും റോഡിൽ വണ്ടി നിറഞ്ഞാണ് പോകുന്നത്, നമുക്ക് വീതി നീളമൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ കയറും. മൈൻഡിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കുറേയധികം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഐഡിയ കിട്ടും, അത് തന്നെ വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി വേറെ തരത്തിൽ ചിന്തിക്കേണ്ട. ആദ്യം ഓടിക്കുമ്പോൾ ഇച്ചിരി വലിപ്പമൊക്കെ തോന്നും, അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും നിങ്ങൾ വണ്ടി ഓടിച്ച് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ വണ്ടി എളുപ്പത്തിൽ ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി നമ്മൾ വണ്ടി നിർത്തുമ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്ലിച്ചിലേക്ക് വരിക, ബ്രേക്കിലേക്ക് വന്ന് നമ്മൾ വണ്ടി ഇതുപോലെ നിർത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഒരു വലിയ കാർ ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എങ്ങനെ ഒരു കാർ എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വണ്ടി നിർത്തിയിട്ട് എടുക്കുന്നത്, ഗിയർ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ, ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ആ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം വലിയ ഒരു കാർ എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വീഡിയോയിൽ പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.